ഹായ് എവറി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഇഫ്താറിന് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് രണ്ടോ മൂന്നോ മുട്ട വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഇനി അതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കാം. സ്നാക്ക് തയ്യാറാക്കിയെടുക്കാനുള്ള മുട്ട ഇതാ ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മൂന്ന് മുട്ട വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ മുട്ട ഇവിടെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പാന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം രണ്ട് മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തിട്ട് അതൊന്ന് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാള ഒന്ന് വയന്ന് വന്നതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം, അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ. അതിനുശേഷം ഞാനിതവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ടൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിലാണ് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇതാ ക്യാരറ്റൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കൂട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം അതിലേക്ക് നാല് പീസ് ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്രയാണോ അത് തയ്യാറാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് വന്നിട്ടോ ബ്രെഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ലൂസായിട്ടാണ് തോന്നുന്നതെങ്കിൽ പിന്നെ ബ്രെഡ് പൊടിച്ചതൊന്നും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എനിക്കിത് ഇവിടെ നല്ല പാകമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബോൾസായിട്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മുട്ടയ്ക്ക് പകരം മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ മൈദപ്പൊടി കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നല്ല ലൂസുമല്ല നല്ല തിക്കുമല്ല ഈ ഒരു പരുവത്തിലാണ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾ എടുത്തിട്ട് ആദ്യം മൈദമാവിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ഇതാ ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്കിഷ്ടമുള്ള ഷേപ്പിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതവിടെ ബോൾസാക്കിയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അങ്ങനെ ഇതാ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ ഞാൻ എല്ലാം ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ അത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് രണ്ട് ഭാഗവും നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓയിലിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഇതാ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.